ലോകത്തിനൊരു ദൈവമുണ്ട് നമുക്കറിയാം. ആ ദൈവത്തെയാണ് വിസ്ഡം ഗ്രൂപ്പ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് സ്വീകരിക്കാൻ തള്ളിക്കളയാം, ഒരു നിർബന്ധവുമില്ല. അത് നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരാൾക്ക് കള്ളു കുടിക്കാം, ഒരാൾക്ക് തേന കുടിക്കാം, ഒരാൾക്ക് ജ്യൂസ് കുടിക്കാം, ഒരാൾക്ക് പച്ചവെള്ളം കുടിക്കാം, അത് അയാളുടെ ഇഷ്ടമാണ്. കള്ളു കുടിച്ചാൽ എന്നാ ദോഷം ഉണ്ടാവുന്ന പറയില് മാത്രമാണ് നമ്മുടെ ഡ്യൂട്ടി. ഒരു ഡോക്ടർക്കും അത്രേ ഡ്യൂട്ടിയുള്ളൂ കള്ളുകൂടി നിർത്തിക്കളയി എന്ന് പറയാം. നിനക്ക് സിറോസിസ് ഉണ്ടാവും, കള്ളുകൂടി നിർത്തിയില്ല എന്നെ കത്തിയോണ്ട് കൈകാര്യം ചെയ്യുന്ന പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അത് ഭീകരവാദമാവും. അപ്പൊ അത് ആശയം മറിച്ചിലല്ല, ഭീകരവാദമാവും. അതാണ് ഭീകരവാദം. അത് കേരളത്തില് കൊണ്ടെടുക്കുന്ന ഒരുപാട് ആളുണ്ട്. മുജാഹിദുകൾ പ്രസംഗി സ്റ്റേജ് കയ്യേറുക, എ പി സുനികള് മൊയ്ലിയാരെ നേതൃത്വത്തിൽ, അത് ഭീകരവാദം എന്നാ അതിന് പറയാ. കാരണം എന്താ, ഒരു ഭരണഘടന പറയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതം പറയാം. ഭരണഘടന നിഷേധിക്കുന്ന ആളുകൾ, ഇന്ത്യൻ ഭരണഘടന നിഷേധിക്കുന്ന കേരളത്തിലെ മുസ്ലിം സംഘടന എ പി സുനികളാണ്. ഇന്ത്യൻ ഭരണഘടനയെ പുറങ്കാലുകൊണ്ട് ചവിട്ടി മെതിച്ചവർ. ഞാൻ വെറുതെ പറയില്ല, കേരളത്തിൽ നിങ്ങൾ ഏത് പോലീസ് സ്റ്റേഷനിൽ പോയി കേസെടുത്തോ, മുജാഹിദുകളുമായി ബന്ധപ്പെട്ട് എ പി സുനിയുടെ കേസിൽ എന്താ പ്രശ്നം? ഒരു മുജാഹിദിനെ സ്റ്റേജ് കയ്യേറാൻ വന്നു. അത് ഭരണഘടനക്കെതിരെ. ഗൗരി ലങ്കേഷിനെ ഇല്ലാതാക്കി. എന്താ കാരണം? മൂപ്പത്തി പറയുന്ന അഭിപ്രായത്തോട് വിയോജിപ്പുള്ളവര്. പൽസാരെ അവരൊക്കെ കൊല്ലാൻ ശ്രമിച്ചവരാവരാ. അതേ ലൈനിലുള്ള ഒരു ടീമുണ്ട്, അത് ടൈഗർ സുന്നിയുടെ ആളുകളാ, സുന്നത്തുൽ ഇഹ്സാനിയുടെ ആളുകളാ. ഒരു മുജാഹിദിനെ പെട്ടവരെ കൊന്നിട്ടുണ്ട്. ഇ കെ സുന്നികളിൽ പെട്ട വയനാട്ടിലെ കമ്പി അടിച്ചു കൊന്നിട്ടുണ്ട്. ഓമശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് എ കെ സുന്നികളെ കൊന്നിട്ടുണ്ട്. ആര്? എ പി സുന്നികള്. മദിനകൾ പറയുന്ന സ്ഥലത്ത് 5 ബി ജെ പിക്കാരെ കൊന്നിട്ടുണ്ട്. ഈ സുന്നത്തിൽ ഇഹ്സാനിയ. തടിയന്റെ അവിടെ നസീർ സുന്നത്തിൽ ഇഹ്സാനിയയിൽ പ്രവർത്തിച്ച ആളാ. നിങ്ങൾ എന്താ വിചാരിച്ചത്? അതൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. മുജാഹിദുകൾ എവിടെ ആരുടെ ഉറപ്പിച്ചു പറയാൻ പറ്റൂ? ഒരു തീവ്രവാദത്തിന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. ഒരു മുട്ടുശേഷന്റെ ഇളർന്നെ ഞങ്ങൾ കുത്തിയ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. നിങ്ങൾ ഇത്ര നിങ്ങളുള്ള കത്തി കൊണ്ടുവരുന്ന ഞങ്ങൾ തെളിയിച്ചു. മർക്കസുസക്കാബത്തുസുമയുടെ മാനേജർ ഉസ്മാൻ സാഹിബ് കത്തി കൊണ്ടുവരുന്ന ഞങ്ങൾ തെളിയിച്ചു. പോലീസ് കേസ് ഉൾപ്പെടെയല്ലേ? ആരാ അംസ? മർക്കസുസക്കാബത്ത് സുന്നിയെന്ന് പുറത്തിറങ്ങിയ ആളുകളല്ലേ? അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ശ്രീലങ്ക വിവാദത്തിൽ അബ്ദുസ്സലാം സക്കാഫിയെ പോലെയുള്ള ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തെ പ്രതിക്കൂട്ടിൽ കയറ്റിയിരുത്തൽ നിങ്ങൾക്ക് നല്ലതല്ല. നിങ്ങൾക്ക് തീരെ നല്ലതല്ല. ഞങ്ങൾ ഇങ്ങോട്ട് മാന്തും പത്രവും ചാനലും പോലീസ് റിപ്പോർട്ടും, പിന്നെ നിങ്ങൾക്ക് നിക്കക്കളി ഉണ്ടാവില്ല. ഇവിടെ നിങ്ങൾ തൽക്കാലം നിങ്ങളെ കബർ പൂജയും ജനങ്ങളെ പറ്റിക്കലും ഒക്കെ ആയിട്ട് നടന്നു തുടങ്ങി. ഞങ്ങൾക്ക് വിരോധമല്ല. ഞാൻ പറയുന്നത് ഇവിടെ മനുഷ്യരോട് ഞങ്ങൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ. ഞാൻ കഴിഞ്ഞ ഈ മാർച്ച് 30 ഒരു അമ്പലത്തിലായിരുന്നു എന്റെ പ്രസംഗം. 2 മണിക്കൂറാണ് പ്രസംഗിച്ചത്, 2 മണിക്കൂർ ഒറ്റക്ക്. അവിടെ വേറെ ആരും പ്രസംഗിച്ചില്ല. ഹൈന്ദവ ക്ഷേത്രത്തിൽ, മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 2 മണിക്കൂർ 70 ചില്ലാണ് ക്ഷേത്രങ്ങളിൽ പോയി പ്രസംഗിച്ച ഒരാളാണ് ഞാൻ. ഒരു ഹിന്ദുവിനും തോന്നിയിട്ടില്ല, ഒരു ഹിന്ദുവിനും തോന്നിയിട്ടില്ല. മനസ്സിലായോ? 70 ക്ഷേത്രം പഠിച്ചതിന്റെ തോഫി കൊണ്ട് നിങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഉണ്ടാവണമെങ്കിൽ അറിവ് വേണം. നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ നിങ്ങൾ പരിശോധിക്കുക? മനുഷ്യന്മാരോട് സംസാരിക്കാൻ പറ്റിയ അറിവ്, പാവങ്ങളെ വഞ്ചിക്കാൻ പറ്റും. മുടിന്റെ വലിപ്പം പറഞ്ഞു, പൊടിന്റെ വലിപ്പം പറഞ്ഞു, എന്നിട്ടൊരു വല്ലാത്തൊരു സെൽഫികളെ പറ്റി വല്ലാത്തൊരു ആരോപണം പറഞ്ഞു കളഞ്ഞില്ലേ? ഇവര് കാരണം പല അമുസ്ലിങ്ങൾക്കും മതം മനസ്സിലാവുന്നില്ല. അയ്യേടാ, ഏയ്, കാന്തപുരം പ്രസംഗിച്ചിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇസ്ലാമായ ചരിത്രമുണ്ടോ അവിടെ? പേരൂർ അബ്ദുറഹ്മാൻ സക്കാഫി പ്രസംഗിച്ചിട്ട് ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഹിന്ദുവിന് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? എന്നിട്ട് ഓല പറയണേ നമ്മൾ. ഞാൻ വേറൊന്നോട് പറഞ്ഞുതരാം. ദാക്കിർ നായിക്കിനൊക്കെ ലോക ഭീകരവാദി എന്നാണ് അബ്ദുസ്സലാം സക്കാഫി വിളിക്കുന്നത്. അസൂയക്ക് മരുന്നില്ല മോനെ. മൂപ്പര പോലെ മെമ്മറിയുള്ള ഒരാൾ എന്റെ സമസ്തയുടെ ജീവിത ചരിത്രത്തിലുണ്ടായിരുന്നു. മൂപ്പര മെമ്മറി പോട്ടെ, എന്റെ 2 വയസ്സുള്ള അബ്ദുള്ള ഉണ്ട്, ഓന്റെ മെമ്മറി ഉണ്ട് കൂട്ടത്തിലാക്കെങ്കിലും. ഓനെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തൊരു ഖുർആൻ അധ്യായത്തിന് നമ്പറൊക്കെ. ഞാൻ പറയുന്നറിയോ, നിങ്ങളിപ്പോ കഴിഞ്ഞ കുറെ ദിവസമായിട്ട് പത്രത്തിൽ ഞങ്ങളെ ഭീകരവാദികളാക്കും. പീസ് റേഡിയോ എന്ന് പറഞ്ഞൊരു റേഡിയോ ഉണ്ട്, അത് ഭീകരവാദ. എനിക്ക് വലിയ സന്തോഷമുണ്ട് സക്കാഫിനോട്. താങ്ക്സ് പീസ് റേഡിയോ. ഇനി 1000 ആൾക്കാർ കേൾക്കും, കേട്ട പോലൊക്കെ നന്നാവും. ബേജാറ വേണ്ട, പീസ് റേഡിയോ എല്ലാവരോടും കേൾക്കാനേ നിങ്ങൾ പറയുന്നത്. ഡിപ്പാർട്ട്മെന്റിനോട് നിങ്ങൾ കേട്ടാൽ നന്നാവുന്ന ഒരേ ഒരു റേഡിയോ ഉള്ളൂ, അത് പീസ് റേഡിയോ ആണ്. മനുഷ്യന്മാരാൽ നയിക്കപ്പെടുന്ന റേഡിയോ, മനുഷ്യത്തെ താഴെ നയിക്കപ്പെടുന്ന റേഡിയോ, കേരളത്തിൽ ഒറ്റ റേഡിയോ പീസ് റേഡിയോ. കേട്ടു ഒക്കെ. താങ്ക്സ്. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ നമ്മളൊക്കെ ചിന്തിക്കുക, നമ്മളൊരു അച്ഛന്റെ അമ്മയുടെ മക്കൾ. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കി. ജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ പ്രവർത്തിച്ചാതാ? ജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം അതല്ലേ? നമ്മുടെ മുഖ്യമന്ത്രിയല്ലേ ചെങ്ങായിമാരെ നവോത്ഥാനം പറഞ്ഞാൽ അത് മുജാഹിദക്ക് അവകാശപ്പെട്ടാന്ന് പേരെടുത്തിട്ടില്ല പ്രസംഗിച്ച് നിങ്ങളുടെ സദസ്സിൽ വന്നിട്ട്. നിങ്ങളുടെ കുട്ടത്തൊന്നും ഒരെണ്ണത്തിന് ഉദ്ധരിച്ചിട്ടില്ല.
സാമ്രാജ്യ സേനാധികളുടെ മുൻനിരക്കാരായി നിന്നവർ അന്ന് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പണിയെടുത്തവർ ഇവിടെ ഉണ്ടായിരുന്നു. അല്ല, പേര് ഞാൻ പറയുന്നില്ല. ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഭരണകൂടം നിലക്കാൻ വേണ്ടി പത്തുപറക്കിയവര്, സമസ്തക്കാര്. അതൊക്കെ വായിക്കണോ ഞങ്ങള്? അയ്യേ, നാണക്കേടായി എന്ന് സക്കാഫിനോട് പറഞ്ഞേക്കും. സാമ്പിള് പഠിക്കട്ടെ ഞാൻ പറഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലപാടുകളുള്ള ഒരു പ്രസ്ഥാനമാണ്. ഞങ്ങളീ കേരളം മുഴുവൻ അവിടെ തൊട്ടടുത്തല്ല പിലാത്തറ. ഈ പിലാത്തറയിൽ മുജാഹിദീൻ സമ്മേളനം നടത്തി. റോഡിന്റെ രണ്ട് സൈഡിലും കൈ കൂട്ടിപ്പിടിച്ച് ചങ്ങലുണ്ടാക്കി, വഴി ബ്ലോക്കാകാതിരിക്കാൻ, ഒരു മിനിറ്റ് പോലും റോഡ് ബ്ലോക്കാകാതിരിക്കാൻ. മനസ്സിലായോ? കഴിഞ്ഞ നബിദിനത്തിനൊരു മർക്കസ് സക്കാഫത്ത് സുന്നിയിൽ മുടിവെള്ളം കുടിക്കാൻ വന്നിട്ട് അനുഭവം ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളെ പണിയെടുത്ത് പോയിക്കോളി. കളവാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷ ഉണ്ടാവൂല. കണ്ടെയ്നറിൽ പത്രം കൊണ്ട ചേർക്കും ഞാൻ, മലയാള പത്രം, നിങ്ങൾക്കെതിരെയുള്ള മലയാള പത്രം. നിങ്ങൾ ഉസ്താദ് കൊലപാതകത്തിന് പിന്നെ അനുയായികളെ പറഞ്ഞേച്ച് മുതലുള്ള ഇങ്ങോട്ടുള്ള ഡീറ്റെയിൽ. അതുകൊണ്ട് വേണ്ട, ആ പണി ഇവിടെ വേണ്ട. ഇവിടെ മനുഷ്യന്മാരോട് ഞങ്ങൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിതാണ്, എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരെ, എന്റെ പ്രിയപ്പെട്ട ക്രൈസ്തവരെ, നമ്മൾ ഒന്നാണ്, നമ്മുടെ ദൈവം ഒന്നാണ്, നമ്മൾ തല്ലുകൂടരുത്. വളരെ ഗൗരവമായി പറയേണ്ട കാര്യം അതാണ്. വേദഗ്രന്ഥങ്ങളെല്ലാം നമ്മളെ പഠിപ്പിച്ചത് ഏകദൈവാരാധന. അത് മനുഷ്യർ സ്വീകരിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇല്ലാതാവും, ഒരുപാട് പ്രശ്നങ്ങൾ. വിശുദ്ധ ഖുർആനിലുടനീളം നിങ്ങൾക്ക് പരിശോധിക്കും. ഏകനായ ഒരു ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്.